കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കഴിഞ്ഞാൽ അതിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മാത്രമല്ല താങ്കളെ പോലുള്ള ആൾക്കാരുടെ വലിയ പങ്കുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അടുത്തൊരു പണ്ടൊരു സുഹൃത്ത് പറഞ്ഞൊരു ഓർമ്മയാണ് അതായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണെന്ന് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഈ പരിവർത്തനവാദി കോൺഗ്രസിലേക്ക് കുറേ കെ ഐ യു നേതാക്കളൊക്കെ പോയപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ മുന്നിൽ രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് ഒരിടത്ത് പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ കെ ഐ സുവിൻ്റെ നേതാവ് രാജ്മോഹനെ പോലുള്ള ആൾക്കാരെ പ്രസംഗിക്കുന്നു എതിർവശത്ത് കെ എസ് യുവിനെ പ്രതികരിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസംഗിക്കുന്നു അന്നേരം ഇവരൊക്കെ തൊണ്ടയടച്ച് ഒരു മൂന്ന് പേരെ ഈ ഒരു മണിക്കൂറിന് മാറി പക്ഷേ താങ്കൾ ഒരു മണിക്കൂർ വളരെ അഷോപ്പിനായിട്ട് വളരെ ഇതായിട്ട് എന്ന് സംസാരിക്കുന്നു ഇത് ഞാനൊരു ഉദാഹരണമാണ് താങ്കളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലൊന്നാണ് അന്നേരം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടിയിൽ നിന്നും രമേശിൽ നിന്നും പ്രതികരണം ആൾക്കാർ ആഗ്രഹിക്കുന്ന പോലെ കോൺഗ്രസ് അണികൾ അങ്ങയുടെ ഒരു സ്വരത്തിനും വലിയ വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ ഇപ്പോഴത്തെ ഈ പൊതുവേ കേരളത്തിൽ താങ്കളെ പോലെ തന്നെ വലിയ ജനപിന്തുണയുള്ള നേതാക്കളാണ് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയും രമേശും പിന്നെ അവരൊരു ഫലവത്തായ ചർച്ച നടന്നില്ലെന്നൊരു പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ ഒരു അനവസരം ഉണ്ടാകാൻ ചിലപ്പോൾ അവർ നിരാശരാകും അവരോട് എന്താ പറയുക ഞാൻ എന്നെക്കുറിച്ച് പറയാം അതാണല്ലോ സ്വാഭാവികമായിട്ടും ചോദ്യം വളരെ സ്ട്രെയിറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം ഞാൻ പാർട്ടിക്കകത്തെ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ വന്ന ഒരാളാണ് കല്ലും മുള്ളും ചവിട്ടി വേദനയും ദുഃഖവും സഹിച്ച് ഒത്തിരി വിഷമങ്ങൾക്ക് വിധേയനായി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഈ പാർട്ടി ഒരുമിച്ച് പോകണമെന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് കാരണം ഈ പാർട്ടി ഒരുമിച്ച് പോയില്ലെന്നവരിൽ ഈ പാർട്ടിക്കുള്ള ഭാവി എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ സംശയം ഉണ്ടാകും എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഈ ഭാ എങ്ങനായാലും ഈ പാർട്ടി ഇന്ത്യൻ ജനസമൂഹത്തിൽ നിന്ന് വേർപെട്ട് പോകില്ല ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ കോൺഗ്രസ് ഉണ്ടാകും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ പക്ഷേ ജനവിശ്വാസം കൂടി നമുക്ക് ഉൾക്കൊണ്ടു കൊണ്ടുപോകണം അതിന് ഏറ്റവും നല്ലത് എന്താ ഏറ്റവും നല്ലത് വളരെ കൂടി നല്ല ലക്ഷ്യബോധത്തോടു കൂടി ജനസമൂഹത്തെ മുഴുവൻ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വഴിയുണ്ടാകണം ആ വഴിക്ക് തലമുടി നാരിടയുടെ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് എൻ്റെ വർത്തമാനം കൊണ്ട് ഞാൻ സമ്മതിക്കേണ്ടത് ഈ ഒരു അങ്ങ് കോൺഗ്രസ് പോകാൻ ആരും കാഴ്ചപ്പാടുള്ളേറ്ററിലേക്ക് പോകാനും അതുതന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു പാർട്ടിയും ഇന്ത്യയിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏത് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അവർക്കെല്ലാം വന്നു ചേരാൻ കഴിയുന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒന്ന് പശ്ചാത്തലം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ അങ്ങനെ അതിപ്രബലരായ നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ സമര പാരമ്പര്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ പോലെ ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ച ആളുകളുടെ മുഖാമുഖം അഭിമുഖീകരിച്ച് വന്നിട്ടുള്ള പാർട്ടിയാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പകരം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഭരണം കിട്ടിയതിന് ശേഷം പ്രസ്ഥാനത്തിനകത്ത് പല കാരണങ്ങളാൽ അങ്ങോട്ടുമിങ്ങോട്ടും തർക്കം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യയെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന മതേതരത്വം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സാമൂഹ്യനീതി നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥിതി സമത്വം അതെല്ലാം എത്തണം എന്നു വരികിൽ കോൺഗ്രസ് തന്നെ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന അടിയുറച്ച ഒരു കോൺഗ്രസ് സ്നേഹിയാണ് ഞാൻ അതുകൊണ്ട് ആ നിലയിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വെന്റിലേറ്ററിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് താങ്കൾ പക്ഷേ ഒരാൾ വെന്റിലേറ്ററിലേക്ക് പോകുന്നത് ഒരു രോഗി ഒരു അത്യാസന്ന നിലയിൽ അല്ലെ ഒരു മരണശൈലയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഒരാളെ വെന്റിലേറ്ററിലാക്കുന്നത് അന്നേരം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മരണമണിയാണോ മുഴങ്ങുന്നത് അല്ല വെൻറ്റിലേറ്ററിലോട്ട് പറയുന്നത് ഞാൻ അതൊരു അതിൻ്റെ വെർമാറ്റം മറുപടി പറയാനില്ല കാരണം അത് നമ്മളുടെ ഒരു പ്രസംഗശൈലിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്ന രൂപത്തിലേക്ക് പോകരുത് അതിന് കൃത്രിമ ശ്വാസം കൊടുത്തതെങ്കിലും നിലനിർത്തണം എന്ന് വേണമെങ്കിലും അതിനെക്കുറിച്ച് പറയാം ഞാൻ ആ അർത്ഥത്തിലും അല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മളുടെ പാർട്ടി എഴുന്നേക്കാൻ മേലാത്ത സാഹചര്യത്തിലേക്ക് പോകരുത് ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ആദ്യത്തെ അഞ്ചു കൊല്ലം നമ്മൾ പിണറായി ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനം അതായിരുന്നു കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അട്ടിമറി സമരത്തിൽ ആഗ്രഹിക്കാത്ത ആളുകളായതുകൊണ്ട് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാത്തവരായതുകൊണ്ട് പത്തു കൊല്ലക്കാലം ഈ ഗവൺമെൻറ് അധികാരത്തിലുണ്ടാകുമെന്നുള്ള കൂടി ഞങ്ങൾ പോവുകയാണ് പത്ത് കൊല്ലത്തിന് ശേഷം നമുക്കൊരു പുതിയ ഒരു ഒരു സൂര്യോദയം ഉണ്ടാകണ്ടേ ആ സൂര്യോദയത്തിന് നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകളുണ്ട് നമ്മുടെ ഒരു ഒരു മുന്നൊരുക്കങ്ങളുണ്ട് ആ മുന്നൊരുക്കങ്ങളുടെ സന്ദർഭമാണ് ഇതൊക്കെ ആ മുന്നൊരുക്കങ്ങളുടെ സന്ദർഭത്തിൽ ഏകീകൃതമായ ശബ്ദം മുന്നോട്ട് വരുന്നതിന് തടസ്സങ്ങളുണ്ടാക്കരുത് എന്ന് മാത്രമേ ആ ആരുടെ ഭാഗത്തു നിന്നായാലും ആരായാലും തടസ്സങ്ങൾ ഉണ്ടാക്കരുത്